بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي خلق الخلق على الإطلاق، فاطر السماوات والأرض وباسط الأرزاق، تسبحه الطيور في أوكارها وتمجده الأملاك في الآفاق، فسبحانه هو العلي الرزاق، لا تنفذ خزائنه بكثرة الإنفاق. أحمده سبحانه وتعالى على ما زال حمده يجلب البركة والأرزاق، وأشهد أن لا إله إلا الله وحده لا شريك له الملك الخلاق، وأشهد أن سيدنا محمدًا عبده ورسوله سيد العرب والعجم على الإطلاق. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. اللهم استجب دعائي ولا تخيب رجائي، يا كريم أنت بحالي عليم. اللهم يسر لي أمري واشرح لي صدري واغفر لي ذنبي واستر عيبي وارحم شيبي وطهر قلبي وتقبل عملي وصلاتي واقض حاجتي وبلغني عملي وقصدي وإرادتي ووسع رزقي وحسن خلقي وأغنني بفضلك لا تهلكني بغضبك وسامحني بكرمك وبلغني مشاهدة الكعبة والبيت الحرام والزمزم والمقام ورؤية محمد صلى الله عليه وسلم أفضل الصلاة والسلام. وجد برحمتك علي وعلى والدي وذريتي وأهلي وقاربي والمسلمين، وأدخلنا جنة النعيم. بهمان بهمان پٹ ترجمان العارفين الشيخ അഹമ്മദ് ബിനു അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ ഹിക്കമിലെ 220-ാമത്തെ നീതിസാര സംഗ്രഹമാണ് നാം ഓതുന്നത്. മഹാനവറുകൾ പറയുന്നു, ലാ തുസക്കിയന്ന വാലിദൻ ലാ തഅലമു സമറതഹു فليس المراد من السحابة الإمطار، وإنما المراد منها وجود الإثمار. لا تزكين ترتيايم ني تزكية كندا ني سدي بطرن الكندا വാരിതൻ, ഒരു വെളിപാടിന് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തിൽ നിന്ന് വരുന്നതായ വെളിപാടുകൾ, ചിലപ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നല്ലാതെയും വാരിത ഉണ്ടായിത്തീരും, കശ്ഫുകൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ അതിനെ നീ തസ്കിയത്താക്കണ്ട. അതാ ലാ തുസക്കിയന്ന, നീ തസ്കിയത്താക്കണ്ട, ശുദ്ധിപത്രം നൽകണ്ട. വാരിദൻ, ഒരു വാരിദനിക്ക്. എങ്ങനെയുള്ള വാരിദാണ്? ലാ തഅലമു, നീ അറിയുന്നില്ല. സമറതഹു, ആ വാരിദിന്റെ ഫലത്തെ നീ അറിയുന്നില്ല. വാരിദിന്റെ സമറത്തുണ്ട്. തൊട്ട് മുമ്പത്തേക്ക് മുതുകളെല്ലാം വളരെ വന്നു, വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മൾ. മത്താവർദ്ദത്തിൽ വാരിദാത്തുൽ ഇലാഹിയത്തു ഇലൈക ഹതമത്തിൽ അവാഇദ അലൈക്,
211-ാമത്തേക്കും എത്താണല്ലോ. വാരിത് വന്ന് കഴിഞ്ഞാൽ നിന്റെ സാധാരണയുള്ള ആദത്തുകൾക്കെല്ലാം മാറ്റം വരും, അതെല്ലാം പൊളിച്ചു കളയും. നീ അള്ളാഹുലേക്കുള്ള ഇബാദത്തിൻ്റെ ലദ്ദത്തുകൾ അനുഭവിക്കുന്നവനായി മാറിയും. 217-ൽ പറഞ്ഞു, അൽ വാരിദു യതീമിൻ ഹദ്റത്തി ഖഹാരിൻ ലിഅജലി ദാലിക ലാ യുസാദിമു സയ്യുൻ ഇല്ലാ ദമഹു. അതിൻ്റെ തലച്ചോറിനെ ഉടച്ചു കളയും വാരിദ് വന്നു കഴിഞ്ഞാൽ. അപ്പം മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ ശൈലി മാറുക, അള്ളാഹുമായി അടുപ്പം കൂടുക. ഇൻഷാല്ലാഹ് വിശദീകരണം വരുന്നുണ്ട്. ആ സമരത്തിന് നീ അറിയുന്നില്ലാത്ത ഒരു വാരിദ് എനിക്ക് വന്നു. അത് വന്നു കഴിഞ്ഞാൽ അതിനിക്ക് നീ ക്ലീൻ ഷീറ്റ് നൽകണ്ട. കാരണം പറയാ, ഫലൈസൽ മുറാദു മിനസ് സഹാബ, കറുത്ത മേഘത്തിനാലുള്ള ലക്ഷ്യമല്ല. അൽ ഇൻതാറ, മഴ വർഷിപ്പിക്കലല്ല. വഇന്നമൽ മുറാദു മിൻഹാ, തീർച്ചയായും മേഘത്തിനാൽ ഉദ്ദേശിക്കപ്പെടുന്നത് വുജൂദുൽ ഇസ്മാർ, കനികളെ കായ്പിക്കൽ ഉണ്ടാവലാകുന്നു. ഇവിടെ മനുഷ്യനിക്ക് ജീവിക്കാൻ, ഭൂമിയിൽ ക്ഷേമമുണ്ടാവാൻ, ക്ഷാമം തീരാൻ ഇവിടെ ആവശ്യം ധാരാളം കൃഷികൾ വേണം, കായ്കൾ വേണം, ധാന്യങ്ങൾ വേണം, വിത്തുകൾ വേണം, പലതും പഴവർഗ്ഗങ്ങൾ വേണം. ഇങ്ങനെ കായ്കൾ വേണം, കനികൾ വേണം, ധാന്യങ്ങൾ വേണം, കിഴങ്ങുകൾ വേണം. അടിയിലും മുകളിലുമെല്ലാം കായ്ക്കുന്ന പല ജാതി വസ്തുക്കൾ ഉണ്ടായിത്തീരണം. അതിനിക്കാണ് വെള്ളവുമായി നടക്കുന്ന മേഘത്തിൻ്റെ ആവശ്യം. എന്നല്ലാതെ മേഘം കണ്ടോ ആ മേഘം കൊണ്ട് മഴ വർഷിച്ചു, ധാരാളം മഴ വർഷിച്ചു, അതൊന്നും നമുക്ക് ലക്ഷ്യം ആ വെള്ളമല്ല. കുടിക്കാൻ ആവശ്യമുള്ള വെള്ളം വേണം, അതിൽ കൂടുതലുള്ള വെള്ളം ഇവിടെ ആവശ്യമുള്ളതല്ല. മനുഷ്യൻ്റെ ഐശ്വര്യത്തിനിക്ക്, അന്തസ്സിനിക്ക്, ജീവൻ നിലനിർത്താൻ വേണ്ടുന്ന ജീവജാലങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ എന്തെല്ലാം വേണോ അത് മുഴുവനും മുളപ്പിച്ചുണ്ടാക്കുക, ഇതാണ് മേഘം കൊണ്ടുള്ള ലക്ഷ്യം. അത് കരസ്ഥമായിട്ടെങ്കിൽ മാത്രമേ മേഘത്തെ അഭിനന്ദിക്കേണ്ടതുള്ളൂ, നല്ല മേഘം എന്ന് പറയേണ്ടതുള്ളൂ. അല്ലാതെ വെറും മഴയെ മാത്രം തിരുത്തിയെത്താക്കേണ്ട ആവശ്യമില്ല എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള വെളിപാടുകൾ നിനക്ക് വന്നു കഴിഞ്ഞാൽ, ആ വെളിപാട് നിന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അതിൻ്റെ ഫലങ്ങൾ നീ അനുഭവിക്കുന്നുണ്ട്, നിന്റെ അവായുധനെ പൊളിച്ച് കളയുന്നുണ്ട്, ധാരാളം ഫവായിദ് ഉണ്ടാക്കി തീർക്കുന്നുണ്ട്, എല്ലാ ചീത്തയായ സ്വഭാവങ്ങളെ തൊട്ടും നീ വിട്ടു നിൽക്കുന്നുണ്ട്, എല്ലാ നല്ല നല്ല കാര്യങ്ങളെ കൊണ്ടും നിന്റെ ശരീരത്തെ നീ അഴകാക്കുന്നുണ്ട്, ഏതെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അത് മുഴുവനും നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ വാരിദ് നിന്റെ ഉപകാരത്തിന് വേണ്ടി വന്നത്. അങ്ങനെയായി വരുമ്പോൾ പിന്നെ നീ ആ വാരിദിനെ, നീ ഒരു മുഖ്ലിസായ മനുഷ്യനായി കഴിഞ്ഞാൽ പിന്നെ നീ ആ വാരിദിനെ തസ്കിയത്താക്കി, എനിക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് ഇൽഹാമുണ്ടാകുന്ന ആളാണ് ഞാൻ, കിഷ്ഫുണ്ടാകുന്ന ആളാണ് ഞാൻ എന്ന് നീ പറഞ്ഞ് നടക്കൂലല്ലോ. എല്ലാത്ത സമയത്ത് നിനക്ക് കിഷ്ഫുണ്ടായിത്തീരും, പല കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കും, അത് നീ എടുത്തു പറയേണ്ട ആവശ്യം പറഞ്ഞെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കിഷ്ഫിൻ്റെ ആളാണ് അയാൾ എന്നിട്ട് പറയേണ്ടി പറയരുത്. ആ പറയുക എന്ന് പറയുന്നത് നിന്റെ അഹവൻ നഫ്സിനിക്ക് നീ പിന്തുണ നൽകി എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, കുൽതോ സമറത്തുൽ വാരിദി സ്വാദിഖി ഹുവമായൻഷൗ അൻഹു. സ്വാദിഖായ വാരിദുണ്ട്, സ്വാദിഖല്ലാത്ത കാതിവായ വാരിദുമുണ്ട്. സ്വാദിഖായ വാരിദ് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്തിൽ നിന്ന് വരുന്നത്, ആ അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് വരുന്ന സ്വാദിഖായ വാരിദ് അത് തന്നെ രണ്ട് ഐറ്റമുണ്ട്.
ഒന്ന് അതിനൊക്കെ സമരത്ത് നല്ല സമരത്തുള്ളത്, രണ്ട് അതിൻ്റെ സമരത്ത് മോശമായി വരുന്നത്. അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് കിസ്വുണ്ടാകുക, സന്ദേശങ്ങൾ ലഭിക്കുക, ലദുന്യായ ഇൽമിനക്ക് ലഭിക്കും. പക്ഷേ ആ ഇൽമ കൊണ്ട് നീ പ്രവർത്തിക്കാതെ അത് അള്ളാഹു വെറുക്കപ്പെട്ടത് നീ ചില സമയത്ത് ഉപയോഗിച്ച് എന്ന് വരും. ഇൻഷാ ഉദാഹരണം വരുന്നുണ്ട്. ഇബ്നു അജീബ തങ്ങൾ പറയാണ്, സ്വാദിക്കായ വാരിദിൻ്റെ സമറത്ത് അതിനെ തൊട്ട് ഉണ്ടായിത്തീരുന്ന ഒന്നാണ്, മിനദില്ലത്തി നിസാരതയാൽ, വല്ലിംഗിസാരി മനസ്സ് പൊട്ടലിനാൽ, വൽഖുസൂഇ ഭയഭക്തിയാൽ, വസ്സകീരത്തി അടക്കത്തിനാൽ, വൽവഖാരി അല്ലാഹു സുബ്ഹാനഹു വതആലയെ വേണ്ടതുപോലെ ആദരിക്കലിനാൽ, വൽഹിൽമി ഒതുക്കത്തിനാൽ, വസ്സുഹ്ദി ജാഹിദാവലിനാൽ, വസ്സഖായി ധർമ്മത്തിനാൽ, വല്ലീസാരി സ്വയം കാര്യത്തെക്കാളും മറ്റുള്ളവരുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകലിനാൽ, വയൂസിറൂനാലുസീം വലൗക്കാന ബിഹിം ഖസാസാതന ഇസാർ, والتخلص من ذكر الشهوات الجسمانية جسمانية يا شهوات ذكر للنعمتت للنرشب للنال والعبائد النفسانية نفسانية يا فلا ترسنغلم آترسنغل تطم رشب للنال والخروج من سجن الأكوان إي كون غلاغن جيل للنرشب للنال والترقي إلى فضاء الشهود الله سبحانه وتعالى يود شهود آغن برهومي ليك وشال ما يقرون ليك كاري فوالنال والعياني عيان ما آغن فضاء ليك كدك الله من منس كندك پول كند كند لك والتحرر من يد الأغيار അള്ളാഹു അല്ലാത്ത മറ്റുള്ള എല്ലാത്തിൻ്റെയും കരങ്ങളെ തൊട്ട് 100% സ്വതന്ത്രനാവലിനാൽ, വത്തഹം വത്തമഹ്ഖുദ് ഇലാ തഹ്ഖീഖിൽ മആരിഫ് വൽ അസ്റാർ, മഅരിഫത്തു അസ്റാറുകളെ തഹ്ഖീഖാക്കാൻ വേണ്ടി മാത്രം ഒരു മനുഷ്യൻ ജീവിക്കുക. ഇതെല്ലാമാണ് ഒരു മനുഷ്യൻ്റെ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് സ്വാദിക്കായ വാരിദ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമറാത്തുകൾ. അത് ഉൾക്കൊള്ളും. അത് ഇല്ലാത്ത വാരിദിനെ സംബന്ധിച്ച് നീ തീരെ പരിഗണിക്കേണ്ടതില്ല. കുല്ലു ഹാദാ കത്തഖദ്ദമതിൽ മുഅല്ലിഫ് മുഅറിൽ ഫർഖ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാരിദിൻ്റെ ഫലമാണെന്ന് ഇബ്നു അത്തായിലായി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പല പ്രാവശ്യമായി ഈ കിതാബിൽ ഹിക്മയിൽ പറഞ്ഞിട്ടുണ്ട്. ഹിക്മിൻ്റെ 53, 54, 69, 152, 173, 177, 200, 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
ധാരാളം ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം മനസ്സിലായതാണ് ഈ പറഞ്ഞതിന്റെ സമർത്ഥകൾ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞതെല്ലാമാണ്. അത് ഇല്ലാത്ത ഒരു വാരിതിൽ നിനക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്ത് പൊന്തിച്ച് നടക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞിട്ടുണ്ട്. വലം ഫൈദ വറദ അലൈക വാരിദുൻ, ഇബ്നാജി ബാതങ്ങൾ പറയാൻ നിന്റെ അടുക്കൽ വാരിദ് വന്നു. വലം യത്രുക് ഫീക ആദിഹിൽ ഖിസ്വാല, ഈ കാര്യങ്ങൾ നിന്നിൽ പ്രതി കാണുന്നില്ല. ഫലാ തുസക്കിഹി, ആ വാരിദിനെ നീ തസ്കിയത്താക്കണ്ട. വത്തഹിം നഫ്സക ഫീ, നിന്റെ നഫ്സിനെ പറ്റി നീ 100% തെറ്റിദ്ധരിച്ചോ, തെറ്റിദ്ധാരണയിലായിക്കോ. നഫ്സിനെ പറ്റി നല്ല അഭിപ്രായം നഫ്സിനെ പറ്റി കൊടുക്കണ്ട. ഞാൻ കുറേ ഇബാദത്ത് ചെയ്തത് കൊണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് എനിക്ക് അള്ളാഹു നൽകിയതായ ദുന്യായ വിജ്ഞാനങ്ങളാണ് അതെല്ലാം എന്ന് നീ മനസ്സിലാക്കിയിട്ട് നീ ഒരു വലിയ ആളായിട്ടുണ്ട്, അള്ളാഹുവിന്റെ വാഗത്തിൽ നിന്ന് വാരിദാത്ത് വരുന്ന ആളായിട്ടുണ്ട് എന്ന് നീ ഒരിക്കലും മനസ്സിലാക്കണ്ട. നീ അല്ല യക്കൂന ശൈത്വാനിയ, കാരണം അത് ശൈത്താനിയാവാതിരിക്കാൻ വേണ്ടി ശൈത്താനിയായ വാരിദുണ്ടാകും. മഹാന്മാരായ മശായിഖന്മാർ അവരുടെ കിതാബുകളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്.
മാത്രവുമല്ല ഇമാം ബൂനി പോലത്തവർ അവരുടെ കിതാബുകളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ജിന്നുകളെയും ശൈത്താന്മാരെയും വശീകരിക്കാൻ കഴിയും. അവരുടെ വക്കൽ നിന്ന് മറഞ്ഞ കാര്യങ്ങൾ, ഭൗതിക സഹായങ്ങൾ, ഭൗതികമായ ഇൽമുകൾ എങ്ങനെ കരസ്ഥമാക്കാൻ കഴിയും, അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വലിയ വിജ്ഞാന ശാഖ തന്നെയുണ്ട്. ഇനി അതുമല്ലാതെ ഒരു പ്രത്യേക കാര്യത്തിൽ ധ്യാനിച്ചാൽ, പ്രത്യേക രീതിയിൽ ധ്യാനിച്ചാൽ ആകാശ ലോകങ്ങളിലും ഭൂമിയിൽ എവിടെയുമുള്ള ഉലൂമുകൾ കിട്ടുമെന്ന് ഇശ്റാഖി ഫൽസഫ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വാരിദാത്ത് എന്ന് പറയുന്ന മറഞ്ഞ കാര്യങ്ങളെ അറിയുക അല്ലെങ്കിൽ വെളിപാടുകൾ ഉണ്ടാവുക എന്നതിനിക്ക് എന്നത് മുഴുവനും റബ്ബാനിയായിക്കൊള്ളുന്നില്ല, ഇലാഹിയായിക്കൊള്ളണമെന്നില്ല, അത് ശൈത്താനിയാവാ. അത് വേർതിരിച്ചറിയേണ്ടതുണ്ട്. ഇലാഹിയായതിന്റെ ലക്ഷണമാണ് നീ 100% ശരീഅത്തിന് കീഴടങ്ങും കൊണ്ട് അള്ളാഹുവിന്റെ മുസാഹദയിലായി ജീവിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ശൈത്താനിയായിരിക്കും. فإن الوارد الإلهي تعقبه برودة وسكون وزهد وطمأنينة وفطرة. إلهي يا وارد കശ്ഫ് ലദുന്യായ നിരക്കുള്ള വിരുവാരിദാത്തുകൾ വെളിച്ചങ്ങൾ ഹൃദയത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിനൊക്കെ മനസ്സിനൊരു തണുപ്പുണ്ടാകും, ഒരു അമർച്ചയുണ്ടാകും, ദുന്യാവുമായി അകൽച്ചയുണ്ടാകും, മനസ്സമാധാനമുണ്ടാകും. വൽവാരിദുശ്ശൈത്വാനിയു തഖുബുഹു ഹറാരത്തുൻ വകസാബത്തുൻ വതകബ്ബുറും വസൗലത്തുൻ വറുയ്യത്തു നഫ്സിൻ. ശൈത്താനിയായ വാരിദ് ധാരാളമായി മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും അല്ലാത്തവർക്ക് ധാരാളമായി തപസിക്കുന്നവർക്കുണ്ടാകുന്നതാണ് ശൈത്താനിയായ വാരിദുകൾ. അതിലും അവർ മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞെന്ന് വരും, രോഗങ്ങൾക്കുള്ള ചികിത്സകൾ പറഞ്ഞെന്ന് വരും, മരുന്നുകളെ സംബന്ധിച്ച് അവർ പറഞ്ഞെന്ന് വരും, അവർക്ക് വെളിപാടുണ്ടായി പറഞ്ഞെന്ന് വരും, പലതും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. അതെല്ലാം ദുന്യവിയായ കാര്യങ്ങളാകും. ചില സമയത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അവർ പറ്റിക്കുന്ന രീതിയിൽ പറഞ്ഞെന്ന് വരാം. അതിൻ്റെ അടയാളം എന്താ? മനസ്സിനൊരു ചൂടാടുണ്ടാകുക, ആള് അമർന്നു നിൽക്കുകയല്ല ചെയ്യാം, പടക്കും ആള് ഉറച്ചിലും. പിന്നെ അവൻ്റെ മനസ്സിനൊരു കടുത്ത സ്വഭാവക്കാരനാകും, അഹങ്കാരമുണ്ടാകും, അവൻ്റെ ശരീരത്തിലേക്ക് എല്ലാവരുടെയും മീലേ മീത നിൽക്കുക എന്ന് പറഞ്ഞൊരു കീഴടക്കുന്ന സ്വഭാവമുണ്ടാകും. അവൻ്റെ നഫ്സ് ഞാൻ എന്ന നിലക്ക് ബലം പിടിക്കും, അസിൽ പിടിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഫലൈസൽ മുറാദു മിനൽ ഹാലി ഫർഹുഹു വഖിഫത്തുഹു വസത്ഹതുഹു. അപ്പൊ ഹാലുണ്ടായിത്തീരാ, വാരിദാത്തും മക്കാമുകളും ഉയർന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടെത്തിപ്പെടുക എന്ന് പറഞ്ഞതിനാലെ ലക്ഷ്യം അത് കൊണ്ടുപോകാൻ പൊരുത്തി സന്തോഷിക്കലോ. അതുകൊണ്ട് അവൻ പ്രത്യേകമായൊരു വസ്തു ലോകത്ത് ആവലോ അല്ല. പിന്നെ അതിനാലെ ലക്ഷ്യമുള്ളത് അവനിക്ക് അതിൻ്റെ ഫലം കിട്ടുമോ എന്നുള്ളതാണ്. മേഘം കൊണ്ട് ലക്ഷ്യം മഴയല്ല, വെള്ളമല്ല. അതിനാൽ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള കായ്കനികൾ മുഴുവനും മുളച്ചുണ്ടാവലും കുടിക്കാൻ വെള്ളം ലഭിക്കലും മാത്രമാണ് എന്നതുപോലെ ചിലപ്പോൾ അത് കൂടിയിരിക്കുകയാണെങ്കിൽ അപകടത്തിലേക്കും വന്ന് പോവാം. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, ഈ ദീനിന്റെ കോലങ്ങൾ കെട്ടിക്കിടക്കുന്ന ആളുകൾ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇഹ്സാൻ ഉൾക്കൊണ്ടുകൊണ്ടായിട്ടില്ലെങ്കിൽ, അത് പേരിനും പ്രസക്തിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അവനിക്ക് പല വെളിച്ചപ്പാടുകളും ഉണ്ട്, പല വെളിപാടുകളും ഉണ്ടാകും, പല കാര്യങ്ങളും അവനിക്ക് വരും, ഭൗതികപരമായ പല കാര്യങ്ങളും അവനിക്ക് പ്രവചിക്കാൻ കഴിഞ്ഞെന്ന് വരും. ആ പ്രവചിക്കാൻ കഴിയുന്നത് കൊണ്ട് അവനെ വലിയ ആളായി ചിത്രീകരിക്കാൻ നിൽക്കണ്ട, വന്നി വലിയാക്കണ്ട, സാഹിബുൽ കറാമാത്താക്കണ്ട, മുസ്തജാബുദ് ആക്കണ്ട. ചിന്തിക്കേണ്ടത് അതിൻ്റെ സമരത്ത് ഓനുണ്ടോ, അവനിക്ക് ശരീഅത്തിലേക്ക് 100% കീഴടങ്ങി തലാവാതുള്ളവനായി ഇല്ലത്തുള്ളവനായി പേരും പ്രസക്തിയും ഇഷ്ടപ്പെടാത്തവനായി നിൽക്കുന്നുണ്ടോ എന്നല്ലാതെ മുസ്തജാബു ദുആ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി
അവന് ഒരു മജ്‌ലിസിൽ ദുആ ചെയ്യണമെങ്കിൽ അവനിക്ക് കുറേ ഷുറൂത്തുകളാണ്. അവനിക്ക് വലിയ വലിയ വോളിയങ്ങളുള്ള മൈക്കുകൾ വേണം. എന്നിട്ട് അവിടെ പിരിവ് നടത്തണം. നടത്തുന്ന പിരിവ് ഇതിൻ്റെ 25% കൊടുക്കണം. പിന്നെ അവൻ്റെ ചെലവും കൂടി ആകുമ്പോൾ മുഴുവൻ അവനക്ക് സംഘാടകർക്ക് വെറും മറ്റേ അധ്വാനം മാത്രം ബാക്കിയാകുന്ന അവസ്ഥ. ഈ നിലക്ക് ദുന്യാവിലേക്ക് അവൻ്റെ ഈ വാരിദാത്തിന് ദൈവീക സാമീപ്യത്തെ അവൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അവൻ യഥാർത്ഥ വാരിദല്ല, വാരിദു ശൈത്താനിയത്താണ് അവൻ്റെ അടുത്തുള്ളത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ പറ്റി പ്രത്യേകം ഉണർത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകം ഇൽമുകൾ ലഭിച്ചു, തൗഫീഖുകൾ ലഭിച്ചു. അത് അല്ലാഹുവിന്റെ പ്രീതിക്കല്ലാതെ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവൻ ദുന്യാവും ആഖിറവും നഷ്ടപ്പെട്ട കാഫിറാകും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനെ തൂരി സീനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അങ്ങനെ ജിബ്രീൽ വരുന്നത് കുതിരപ്പുറത്താണ്. ആ രംഗം വീക്ഷിക്കുന്ന സാമിരി മൂസാ നബിൻ്റെ കൂടെ ഉള്ള ആളാണ്. അതെല്ലാം വീക്ഷിച്ചു മൂസാ നബി അലൈഹിസ്സലാം തൂരി സീനയിലേക്ക് പോയി. ആ കുതിരയുടെ കുളമ്പ് പറ്റിയ സ്ഥലത്തെല്ലാം പ്രത്യേകമായി ആ സ്ഥലത്തിനിക്ക് പ്രത്യേകതകൾ കണ്ടപ്പോൾ അല്ലാഹു തആല അവനിക്ക് അറിവിട്ട് കൊടുക്കുകയാണ്, ആ മണ്ണിനിക്ക് പ്രത്യേകതയുണ്ട്. ആ മണ്ണ് എടുത്ത് ഏതെങ്കിലും ഒരു വസ്തുവിൽ വെച്ചാൽ അതിനിക്ക് ജീവൻ വെക്കും, അവനിക്ക് ഇൽമ് ലഭിക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ കുദിരത്തിന് വേണ്ടി മറ്റ് മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങളല്ലാത്തവർക്കും അള്ളാഹുവിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെലവാക്കണ്ടോർത്ത് അള്ളാഹുവിന് ശിർക്ക് വക്കലിലേക്കല്ലേ അവരത് ഉപയോഗപ്പെടുത്തിയത്. സൂറത്ത് ത്വഹ 95-96 അല്ലാഹ് പറയുന്നു, ഖാല ഫമാ ഖത്ബുക യാ സാമിരി, ഖാല ബസുർതു ബിമാ ലം യബ്സുറു ബിഹി فَقَبَلْتُ قَبْلَةً مِنْ أَثَرِ الرَّسُولِ فَنَبَذْتُهَا وَكَذَلِكَ سَوَّلَتْ لِي نَفْسِي. മൂസ നബി പോയി തിരിച്ചു വന്നപ്പോഴേക്കിന് നാടൊന്നായിട്ട് കുട്ടിച്ചോറായിട്ടുണ്ട്. സ്വർണത്തിനാലൊരു മൂരിക്കു കാളക്കുട്ടിയെ ഉണ്ടാക്കി, എന്നിട്ട് അത് മൂസാ നബിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു. ഒട്ടുമിക്ക ആളുകളും അതിൻ്റെ പിന്നിൽ കൂടി. ഹാറൂ നബി അലൈഹി ഇസ്ലാമിനെ ജൂജാരണ ചെയ്തു. മൂസാ നബി സാമിരിയോട് ചോദിച്ചു, മാ ഖത്ബുക യാ സാമിരി, എന്താ സാമിരി അൻ്റെ കഥ? ഓം പറഞ്ഞു, ബസുർത്തു ബിമാലം യബ്സുറൂബി, അവർ കാണാത്ത ഒന്നിനെ ഞാൻ കണ്ടു. സാധാരണ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യത്തെ ഞാൻ കണ്ടു. ഫഖബൽതു ഖബ്ലത മിൻ അസരി റസൂലി ഫനബത്തുഹാ. റസൂലി എന്ന് പറയുന്നത് മുഫസ്സിരീങ്ങൾ പറയുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറ്റിയാണ്. ആ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ കുതിരയുടെ അടയാളത്തിൽ നിന്ന് അത് ചവിട്ടിയഭാഗത്തിൽ നിന്ന് ഒരു പിടി ഞാൻ വാരിയെടുത്തു, ഞാൻ പിടിച്ചു. എന്നിട്ട് ഫനബത്തുഹ, അതിനെ ഞാൻ നിക്ഷേപിച്ചു. ഇവിടെ ആ സ്വർണം കൊണ്ടുണ്ടാക്കിയതായ പമൂരിയുടെ കാളയുടെ ശരീരത്തിൽ. അങ്ങനെ എൻ്റെ നഫ്സ് എനിക്ക് നിയന്ത്രിച്ചു, മനസ്സിലാക്കി, അധികാരം നടത്തി തന്നു. എൻ്റെ നഫ്സ് എനിക്കങ്ങനെ പറഞ്ഞു തന്നു. അവനക്ക് നഫ്സിൽ വെളിപാടുണ്ടായിത്തീരുകയാണ്. എന്താ വെളിപാട്? ഈ ജിബ്രീലിൻ്റെ കുളമ്പ് പറ്റിയ ഭാഗത്ത്, ചവിട്ടടിയുടെ ഭാഗത്ത് അവിടെ നിന്ന് മണ്ണെടുത്താൽ ആ മണ്ണിനെ ഏതെങ്കിലും ഒരു വസ്തുവിൽ നിക്ഷേപിച്ചിട്ട് ജീവിക്കുക എന്ന് കൊഞ്ഞെന്ന് പറഞ്ഞാൽ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിക്കും. ഒല്ല ദുന്യയിൽ മനേടാ കിട്ടിയത്, പക്ഷേ അതെന്ത് ചെയ്തില്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് വന്നിക്കില്ല, ചിർക്കിലേക്കും കുഫറിലേക്കും നയിച്ചു. അതുകൊണ്ട് ഇബ്നു അത്താഇല്ലായി സിക്കന്ദരി വളരെ
ആണയിട്ടാണ് പറഞ്ഞത്, വാരിദിനെ ഒന്നിനെയും നീ തസ്കിയത്താക്കണ്ട, ലാ തഅലമു സമറതഹു, അതിന്റെ ഫലം അനക്ക് കിട്ടുന്നില്ലെങ്കിൽ യഥാർത്ഥ ഫലമാകുന്ന അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ മഅരിഫത്ത്, അല്ലാഹുവിന്റെ ഷുഹൂദ്, ശരീഅത്ത് അനുസരിച്ചുള്ള ജീവിതം, ശരീരത്തിനോടുള്ള അവഗണന, സ്വയം ശരീരത്തെ എപ്പോഴും അവഗണിച്ചു കൊണ്ടിരിക്കുക, മറ്റുള്ളവരെക്കാളും സ്ഥാനം നൽകാതിരിക്കുക, ഈ ഒരു അവസ്ഥ അനക്ക് നൽകാത്ത എന്ത് വാരിദുകൾ ഉണ്ടായിത്തീർന്നാലും അത് വലിയതാണെന്ന് നീ പറയണ്ട. നീ നിന്നെ പറ്റും പറയണ്ട, മറ്റുള്ള ഒരാൾക്ക് നീ അത് കണ്ടു, എന്തോ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രത്യേകമായ ഒരു വിജ്ഞാനങ്ങൾ ലഭിക്കുന്ന ആളായിട്ട്, ഒരു കഴിവുള്ള ആളായിട്ട് ഒരാളെ കണ്ടാൽ അദ്ദേഹത്തിന് സമറത്തുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതിനെ സംബന്ധിച്ച് അദ്ദേഹം ആരാണെന്ന് പറയണമെങ്കിൽ, അല്ലാതെ വെറുതെ ഏതെങ്കിലും കാണുന്ന ആളുകളെ പിന്നിൽ കൂടി നിന്റെ ഈമാനനെ പണയം വെക്കണ്ട. വ്യക്തമായ ഉദാഹരണമാണ്, നല്ല മേഘം കണ്ടു, മേഘം അയവർഷിച്ചു, അതോടുകൂടെ മേഘത്തെയോ വെള്ളത്തെയോ നീ മഴയെയോ നീ പുകഴ്ത്തി പറയാൻ നിൽക്കണ്ട, അതിൻ്റെ സമരത്ത് നോക്കണം. മഴ കൊണ്ട് കെടുതി ഉണ്ടോ? അത് നല്ല മഴ എന്ന് പറയാൻ ഒറ്റയടിക്കും കഴിയൂലല്ലോ, നേരെ മറിച്ച് ഉപകാരപ്രദമായ മഴയാവണം. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന നിലക്ക് എല്ലാ കനികളും മുളക്കുന്ന, എല്ലാ ചെടികളും മുളക്കുന്ന, ഭൂമിയിൽ ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാക്കി തീർക്കുന്ന മഴയാണോ നീ മദ്ഹ് ചെയ്തോ? അല്ലാത്ത മഴയെ സംബന്ധിച്ച് നീ നല്ല മഴ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾ നിന്നെ തല്ലി ഓടിക്കും. വെള്ളപ്പൊക്കമുണ്ടാകുന്ന മഴ, മഴക്കെടുതികൾ ഉണ്ടാകുന്ന മഴകൾ, അങ്ങനെയും മഴകളുണ്ട്, നമുക്ക് അനുഭവമുള്ളതാണ്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ആരെന്തിനെ തന്നെ തസ്കീർത്താക്കുകയാണെങ്കിലും സ്വന്തം നഫ്സിൽ പോലും എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഇൽഹാമാത്തുകൾ, കശ്ഫുകൾ ലഭിക്കുമ്പോഴേക്കിനും നീ വലിയ ആളായി എന്ന് ഒരിക്കലും വിചാരിക്കല്ല. ലാ തുസക്കി അന്നാ വാരിദൻ ലാ തഅലമു സമറത ഫലൈസൽ മുറാദു മിന സഹാബത്തി അൽഇംതാർ وإنما المراد منها وجود الإثمار صلى الله على محمد صلى الله عليه وسلم